ഹായ് മക്കളെ അപ്പൊ ഇന്ന് ഞാൻ ചെറിയൊരു കുട്ടൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ചെറിയൊരു ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ലേ സിമ്പിൾ പ്രസന്റ് വെറും സിമ്പിൾ നമ്മളെ ടൈറ്റിൽ പോലെ തന്നെ സിമ്പിൾ പ്രസന്റ് നമ്മൾ അരച്ച് കലക്കി കുടിക്കാൻ പോവാണ് എല്ലാവരും റെഡി അല്ലേ ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് അതിൻ്റെ ആദ്യം എങ്ങനെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ആ റൂൾസ് എന്നുള്ളതെന്ന് പറഞ്ഞുതരാം സിമ്പിൾ ആയിട്ട് അപ്പോ നമ്മൾ കുറെ സർവ്വനാമങ്ങൾ പഠിച്ചിട്ടുണ്ട് സർവ്വനാമങ്ങളൊക്കെ ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ മേം എന്ന് പറഞ്ഞാൽ ആരാ എല്ലാവരും ഒരുമിച്ച് പറയണം കേട്ടോ മേം എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ പറഞ്ഞാലോ നിങ്ങൾ തുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ഉണ്ട് ഇവൻ ഇവൾ ഇത് ഒന്ന് നോട്ട് ചെയ്യണേ യഹ്ന്ന് പറഞ്ഞാൽ എന്താ ഇവൻ ഇവൾ ഇത് അതിന് നേരെ ഓപ്പോസിറ്റാണ് വഹു വഹ് എന്ന് പറഞ്ഞാൽ അവൻ അവൾ അത് ഇനി പറഞ്ഞാൽ പറഞ്ഞാൽ ഇവർ ഇദ്ദേഹം ഇവ വേ വേ എന്ന് അവർ അദ്ദേഹം അവ പിന്നെ ഹം ഹം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂൾ ഞങ്ങളുടെ സ്കൂൾ എന്നൊക്കെ പറയുന്നല്ലേ എന്ന് പറഞ്ഞാൽ താങ്കൾ ആ ഇത്രയും സർവനാമങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്പൊ ഈ സർവ്വനാമങ്ങൾക്കനുസരിച്ച് സെന്റൻസ് അവസാനിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് പ്രസന്റ് ടെൻസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് സാമാന്യ വർത്തമാൻകാൽ അപ്പൊ നമുക്കത് ഓരോന്ന് എങ്ങനെയാണെന്ന് നോക്കാം മേം എന്ന് തുടങ്ങുന്ന സെന്റൻസ് ആണെങ്കിൽ പുല്ലിംഗമാണെങ്കിൽ താ ഹൂം എന്ന് അവസാനിപ്പിക്കും അതിന്റെ നേരെ സ്ത്രീലിംഗം തീഹൂം എന്നാണ് അപ്പൊ ആദ്യം നമുക്ക് പുല്ലിംഗം മാത്രം നോക്കാം മേം വന്നാൽ താഹൂം തും വന്നാൽ തേഹോ തു യഹ് ഹോ പോലെയുള്ള ഏക ഏകവചനങ്ങളാണ് സിംഗുലർ ആണെങ്കിൽ അതുപോലെ ബഹുവചനങ്ങളാണ് അല്ലെ അങ്ങനെയാണെങ്കിൽ തേ ഹൈം എന്നാണ് അവസാനിക്കുക അപ്പൊ ഇവിടെ നോക്കൂലേ അതുപോലെ ഇവിടെ എന്താണ് എന്നാണ് താണേ അത് നേരെ ശ്രീലിംഗത്തിലാവുമ്പോ എന്താവും ആ കംപ്ലീറ്റ് തീ ആവും സ്ത്രീ എന്ന് പറയുമ്പോ തന്നെ അതിന്റെ ഒരു തീ ഉണ്ട് അല്ലെ വുമൻസ് ആർ ഫയർ അല്ലേ പുഷ്പ കേടലേ പുഷ്പയർ ആണ് അല്ലേ ഒരിക്കലും താഴെത്തില്ല അതുപോലെയാണ് സ്ത്രീകൾ സ്ത്രീകൾ എപ്പോഴും എന്താണ് തീയാണ് ഒരു തീ എന്ന് പറഞ്ഞിട്ട് സിനിമ വരെ ഇറങ്ങി അല്ലേ അപ്പൊ സ്ത്രീ എപ്പോഴും എന്താണ് ആണ് അത് ഇനി മറക്കുവോ ഇല്ലല്ലോ സ്ത്രീലിംഗത്തിന് കൊണ്ടുപോയിട്ട് താന്നെതോ താത്ത എഴുതരുത് എന്ത് എഴുതണം എഴുതണം ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് സ്ത്രീലിംഗത്തിന്റെ നിയമം അപ്പൊ സിമ്പിൾ അല്ലേ ഈ റൂൾസ് ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ നമുക്ക് റൂൾസ് അറിയാതെ എന്ത് ചെയ്യാം ആ ഈ ടെൻസ് പഠിക്കാം സിമ്പിൾ ആയിട്ട് നമുക്ക് ആദ്യം കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഇവിടെ എന്ന് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അർത്ഥം വരിക എല്ലാവരുടെയും കൂടെ പറയട്ടോ ആദ്യം ഞാൻ ചോദിക്കുന്നത് എന്നാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഞാൻ ഞാൻ ആന ആന എന്ന് പറഞ്ഞാൽ എന്താ ഈ ആന ഈ ആന എന്താ എലിഫന്റ് അതല്ല ഹിന്ദിയിൽ ആന എന്ന് പറഞ്ഞാൽ എന്താ വെരിക എന്നാണല്ലേ ആന എന്ന് പറഞ്ഞാൽ എന്താ വെരിക അപ്പൊ ആ ആന എന്നതിൽ നിന്നും ആ നാ അങ്ങ് ക്യാൻസൽ ചെയ്തു അപ്പൊ ബാക്കി എന്താ ഉള്ളത് ആ എന്നുണ്ട് അല്ലേ ആന എന്നതിൽ നിന്നും നാ ഒഴിവാക്കിയാൽ ബാക്കി എന്താ ഉള്ളത് ആണല്ലേ ഇനി നമ്മൾ നേരെ ടാബിളിലേക്ക് പോകും എന്നതിന് നേരെ എന്താ കൊടുത്തിട്ടുള്ളത് താഹൂം എന്നല്ലേ അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് താഹൂം ഞാൻ വരുന്നു പ്രസന്റ് ടെൻസ് അല്ലേ അപ്പോ വരുന്നു പാസ്റ്റ് ആണെങ്കിൽ എന്താ വരിക ഞാൻ വന്നു എന്ന് പറയും ഫ്യൂച്ചർ ആണെങ്കിലോ ഞാൻ വരും എന്ന് പറയും പ്രസന്റ് ആണെങ്കിൽ ഞാൻ വരുന്നു അല്ലെ അപ്പോ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ അപ്പൊ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ത് ഇതിന്റെ അർത്ഥം വരുന്നത് ഞാൻ വരുന്നു ക്ലിയർ അല്ലേ അതേപോലെ രണ്ടാമത്തും നോക്കൂ തും ഹോ ഹോ തും തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലെ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഹോ നിങ്ങൾ വരുന്നു ും വന്നതുകൊണ്ടാണ് എങ്ങനെ അവസാനിച്ചത് അവസാനിച്ചത് അല്ലെ നമ്മുടെ ടേബിളുള്ള പോലെ എന്നാണ് അവസാനിക്കേണ്ടത് ഇനി ആ താഹേ എന്താ അതിന്റെ അർത്ഥം വഹ് എന്നതിന് മൂന്നർത്ഥം ഉണ്ട് അവൻ അവൾ അത് അല്ലേ അപ്പൊ ഇവിടെ ആ താഹെ എന്നാണ് കൊടുത്തിട്ടുള്ളത് താഹെ പ്പോഴാ പുല്ലിംഗമാകുമ്പോ അപ്പോ അവൻ എന്ന അർത്ഥമാണ് ഇവിടെ വഹ് അവൻ വരുന്നു ക്ലിയർ അല്ലേ ഇനി വഹ് വഹ് എന്താർത്ഥം വരിക സിമ്പിൾ അല്ലേ ഹം ഹം ഞങ്ങൾ വരുന്നു ഹം വന്നത് കൊണ്ട് എങ്ങനെ അവസാനിച്ചു എന്ന് അവസാനിച്ചു നമുക്ക് നോക്കാം മറ്റൊരു എക്സാമ്പിൾ ഇനി ഞാൻ പോകുന്നു ഞാൻ പോകുന്നു അങ്ങനെ ഹിന്ദിയിൽ പറയാ ഞാൻ എന്നുള്ളതിന് എന്ത് പറയും മേം എന്ന് പറയും പോവുക എന്നുള്ളതിന് എന്നാണ് പറയാ അതിൽ നിന്നും എന്ത് കട്ട് ചെയ്തു ഞാ കട്ട് ചെയ്തു എന്നിട്ട് ജാ എന്ന് മാത്രമാക്കി ശേഷം മേം വന്നു കഴിഞ്ഞാൽ എന്തുവരും വരും നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത് തീ ഹൂം എന്നാണ് ഞാൻ പോകും പോകുന്നു ഞാൻ പോകുന്നു എന്നൊരു സ്ത്രീ പറയുകയാണെങ്കിൽ അല്ലെ എങ്ങനെ പറയും ഒരു പെൺകുട്ടി പറയാണെങ്കിൽ ഒരു ആൺകുട്ടി പറയുകയാണെങ്കിലോ ഇനി രണ്ടാമത്തെ സെന്റൻസോ നിങ്ങൾ പോകുന്നു ഇവിടെ എന്തുകൊണ്ടാ വഹ് പറഞ്ഞപ്പോ അവൾ അവസാനിച്ചത് എങ്ങനെയാണ് അപ്പൊ അവിടെ എന്ത് വരും അവൾ എന്ന് വരും ഹം ജാ ഹൈം ഞങ്ങൾ പോകുന്നു ഞങ്ങൾ കുറച്ച് പെൺകുട്ടികൾ പോകുന്നു എന്നാണ് അവിടെയുള്ളത് ഓക്കെ അല്ലെ ഇനി നമുക്ക് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്രിയകൾ നോക്കാം ഞാൻ എഴുതുന്നു ഞാൻ എഴുതുന്നു ഇതെങ്ങനെയാ പറയാ ഞാൻ എഴുതുന്നു എന്ന് ലിഖുന എന്നാണ് എഴുതുക എന്നുള്ളതിന് പറയാം അല്ലെ ലിഖ്ന എന്നാണ് എന്തിനു പറയാ എഴുതുക എന്നതിന് പറയാ അതിൽ നിന്ന് നമ്മൾ എന്ത് കട്ട് ചെയ്യുന്നു ലിഖ്ന എന്നതിൽ നിന്നും ന കട്ട് ചെയ്യുന്നു അപ്പൊ ബാക്കി ലിഖ് എന്നുണ്ടാവും എന്തുണ്ടാവും ലിഖ് ഈ ലിക്ക് എന്നതിനോട് കൂടി എന്ത് ചേർക്കണം നമ്മുടെ ടേബിളിലുള്ള താഹൂം എന്താ ചേർക്കേണ്ടത് താഹവും അപ്പൊ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് എഴുതിട്ടുള്ളത് പിന്നെ അതുപോലെ നിങ്ങൾ കളിക്കുന്നു നിങ്ങൾ കളിക്കുന്നു കളിക്കുക എന്നുള്ളതിന് എന്താ പറയാ കളിക്കുക എന്നുള്ളതിന് ഗേൽന അപ്പൊ നിങ്ങൾ ഗേൽ എന്ന് എഴുതി അതിനോടൊപ്പം തേഹോ എന്ന് ചേർത്തു പിന്നെ അവൾ ചിന്തിക്കുന്നു വഹ് 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 എന്ന് പറയുമ്പോൾ ഇവിടെ ൾ എന്നർത്ഥം വരാൻ കാരണം ഇവിടെ സെന്റൻസ് അവസാനിച്ചത് എന്നാണ് അപ്പോ അവൻ ചിന്തിക്കുന്നു എന്ന് പറയും അവൻ ചിന്തിക്കുന്നു വഹ് വഹ് ലാസ്റ്റ് ഹം സുൻതേ ഹൈ ഞങ്ങൾ കേൾക്കുന്നു കേൾക്കുക എന്നുള്ളതിന് സുന എന്നാണ് പറയാ അതിൽ ന ഒഴിവാക്കിയാൽ സുൻ സുൻ എന്നതിന് ശേഷം തേ ഹൈം കൂടി ചേർത്തപ്പ എന്തായി ഹം ഹൈം ഞങ്ങൾ കേൾക്കുന്നു ഇനി ഞാൻ കുറച്ച് സെന്റൻസ് പറയാം അപ്പൊ നിങ്ങളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞുതരാം നിങ്ങളൊന്ന് ചെയ്തു നോക്കാം ഓക്കെ അപ്പൊ ഞാൻ പുസ്തകത്തിൽ എഴുതുന്നു ഞാൻ പുസ്തകത്തിൽ എഴുതുന്നു ഇതെങ്ങനെയാ ട്രാൻസ്ലേറ്റ് ചെയ്യാ നമുക്ക് നോക്കല്ലേ ഞാൻ എന്നതിന് നമുക്കറിയാം എന്താണ് മേം എന്നാണ് പുസ്തകത്തിന് കിതാബ് എന്ന് പറയലേ അല്ലെങ്കിൽ ഹിന്ദിയിൽ പുസ്തകം തന്നെ പറയും പുസ്തകത്തിൽ കിതാബ് ഞാൻ പുസ്തകത്തിൽ എഴുതുക എന്നുള്ളതിന് എന്നല്ലേ അപ്പൊ നമ്മൾ എന്ത് എഴുതി ലിഖ് എഴുതി എന്നിട്ട് മേം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അവസാനിപ്പിക്കണം എന്നാ പറഞ്ഞത് താ അല്ലെങ്കിൽ തീഹൂം പറയുന്നത് ആരാണോ അതിനനുസരിച്ച് അല്ലെ ഒരു പുരുഷനാണ് പറയുന്നതെങ്കിൽ ലിക്ക് താഹും ഒരു സ്ത്രീ ആണെങ്കിലോ ലിക്ക് തീഹും ഇത്രയുള്ള വ്യത്യാസം അല്ലെ ഞാൻ പുസ്തകത്തിൽ എഴുതുന്നു ക്ലിയർ അല്ലേ അടുത്ത നോക്കാം നിങ്ങൾ മരത്തിൽ നിന്നും ഇറങ്ങുന്നു ഇതെങ്ങനെയാ ട്രാൻസ്ലേറ്റ് ചെയ്യാം നിങ്ങൾ മരത്തിൽ നിന്നും ഇറങ്ങുന്നു നിങ്ങൾ എന്നതിനെന്ത് പറയും തും എന്ന് പറയും അല്ലെ മരത്തിനെന്താ പറയാ പേട് മരത്തിൽ നിന്നും എങ്ങനെ പറയും പേട് മേന്നാണോ അല്ലെങ്കിൽ പേട് പർന്നാണോ അല്ല എന്താ പറയാ സേ മരത്തിൽ നിന്നും എങ്ങനെ പറയാ പേട് സേ ഇറങ്ങുക എന്നുള്ളതിന് ഉത്തർന എന്നാണ് പറയാ ഉത്തർന അതിൽ നിന്നും ഞാ ഒഴിവാക്കിയാൽ ബാക്കി എന്താ ഉത്തർ ഇപ്പൊ തുമ്മ് വന്നാൽ എങ്ങനെ അവസാനിപ്പിക്കണം ते ते हो ते हो उत्तर क्लियर ൂടി സീതൃത്തം ചെയ്യുന്നു സീത നൃത്തം ചെയ്യുന്നു അതെങ്ങനെയാ പറയാ സീതക്ക് സീതന്ന് തന്നെ പറയാം സീതാ അല്ലേ സീത സീതന്നെ നൃത്തം ചെയ്യുക എന്നുള്ളതിന് നാച്ച എന്നാണ് പറയാ എന്ന് പറയുന്നതിൽ ന ഒഴിവാക്കി ബാക്കി നാച്ച് സീത ഒരാളെ ഉള്ളു ഒരു സ്ത്രീലി ഒരു സ്ത്രീലിംഗല്ലേ അപ്പൊ നാച്ചി തീ എന്താ പറയാ ഓക്കെ ഇനി ആൺകുട്ടികൾ കളിക്കുന്നു ആൺകുട്ടികൾ കളിക്കുന്നു എങ്ങനെ ആൺകുട്ടികൾ എന്ന് പറയാ നമുക്കറിയാം ആൺകുട്ടി എന്നതിന് ലടുക്ക എന്നാണ് പെൺകുട്ടി എന്നതിന് ലടുക്കി എന്നാണ് പക്ഷെ ആൺകുട്ടികൾ എന്നെ പറയും എങ്ങനെ പറയാ യെസ് ലടുക്കേ എന്താ പറയാ ലടുക്കേ ഓക്കെ അല്ലേ അപ്പോ ആൺകുട്ടികൾ എന്നുള്ളതിന് ലടുക്കേ എന്ന് പറയും ഇനി കളിക്കുക എന്നുള്ളതിന് കിട്ടണം കളിക്കുക എന്ന് എങ്ങനെ പറയും ഖേലിന എന്നാണ് കളിക്കാന്നുള്ളതിന് പറയാം അപ്പൊ നമ്മൾ എന്ന എഴുതി ആൺകുട്ടികൾ ആയതുകൊണ്ട് ക്ലിയർ അല്ലേ അപ്പൊ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ ആകെ പഠിച്ചു വെക്കേണ്ടത് എന്താ മേം താഹൂ തും തേഹോ ഈ അങ്ങ് കാണാണ്ട് പഠിക്കുക പിന്നെ ടെൻസ് നിങ്ങൾക്ക് മറക്കൂല ഒന്ന് പാടി കൂടെ ഒന്നുകൂടി ഒന്നുകൂടി നോക്കുക പഠിക്കേണ്ടു സ്ത്രീലിംഗം വന്നാൽ എന്തേ വ്യത്യാസമുള്ളൂ എന്ന് പറഞ്ഞത് ആ താത്തേ താത്തേ എന്താവും തീയാവും ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ ഇപ്പൊ സിമ്പിൾ പ്രസന്റ് സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ